ആൾത്താമസം ഇല്ലാത്ത വീട്ടിൽ മോഷണശ്രമം. വീടിന്റെ മേൽക്കൂര പൊളിച്ച് വീടിനകത്ത് കയറാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് മോഷണശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നതായി സൂചന. മേൽക്കൂരയ്ക്ക് താഴെ പാനൽ ചെയ്തിരുന്നതിനാൽ മുറിക്കുള്ളിൽ ഇറങ്ങാൻ കഴിയാത്തതിനെ തുടർന്ന് മോഷണശ്രമം ഉപേക്ഷിച്ച് കടന്നതായാണ് നിഗമനം. പുനലൂർ കാര്യറ പുത്തൻവിള വീട്ടിൽ ഷെമി ഷൈജുവിന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഓടിളക്കിയാണ് മോഷ്ടാക്കൾ മോഷണശ്രമം നടത്തിയത്. ഇവിടെ താമസമില്ല, വീട് റെന്റിന് കൊടുത്തിരുന്നതായിരുന്നു. ഇതിപ്പോ മെയിന്റനൻസിന്റെ ആവശ്യമായിട്ട് പണികൾ നടക്കുകയാണ്. വാടകക്കാരൻ മാറിയതിനു ശേഷം അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ ബന്ധപ്പെടുത്തിയത്. ഷീറ്റ് എല്ലാം കൂടെ ഇളകി ഇരിക്കുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇതിന്റെ മേളില് മൂന്ന് റൂം ഓടാണ്, ബാക്കിയാണ് വാർപ്പും സീലിംഗ് ഇട്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് മേളിൽ കയറിയപ്പോ ഓട് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ ആളിനെ വിളിച്ച് എന്തുവാണോ നോക്കാം, സീലിംഗ് ഇളക്കാന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഒരു ഏഴരയോട് കൂടി വലിയ ശബ്ദത്തോടു കൂടി ഷീറ്റും ഈ ചുടുകട്ടയും കൂടെ ഇളകി വീണു. ഞങ്ങളും കുട്ടികളോട് അങ്ങനെ കട്ട വന്ന് നോക്കിയപ്പോ കട്ടപ്പീസാണ്. മേളിൽ നോക്കിയപ്പോ ഓടുകൾ ചവിട്ടി, നിരവധി ഓടുകൾ ചവിട്ടി പൊട്ടിച്ച് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പുനലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. എസ്ഐയും ആൾക്കാരും വന്ന് അന്വേഷിച്ചിട്ട് പോയി. കഴിഞ്ഞ ദിവസം വീട്ടുകാർ എത്തിയപ്പോഴാണ് മുറിക്കുള്ളിലെ പാനൽ ചെയ്തിരുന്ന ഷീറ്റ് ഇളകിയ നിലയിൽ കണ്ടത്. രാത്രിയോടെ ഷീറ്റും ഇതിനുള്ളിൽ കിടന്ന വലിയ സിമന്റ് കട്ടയും വലിയ ശബ്ദത്തോടെ മുറിക്കുള്ളിൽ വീഴുകയായിരുന്നു. വീടിന്റെ നിരവധി ഓടുകളും പൊട്ടിയ നിലയിലായിരുന്നു. സിമന്റ് കട്ട ഉപയോഗിച്ച് ഓട് പൊട്ടിച്ച് ഉള്ളിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കട്ട മുറിക്കുള്ളിൽ വീണതായാണ് കരുതുന്നത്. പുനലൂർ പോലീസിൽ പരാതി നൽകി. വീടിന് സമീപത്തെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായത് മോഷ്ടാക്കൾക്ക് അനുഗ്രഹമായി. ന്യൂസ് കേരളം, കൊല്ലം. പട്ടിന്റെ പ്രൗഢിയുണ്ട്, അഴകിന്റെ പെരുമയുണ്ട്, പുതുമയുടെ ചായങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ കരുത്തുണ്ട്. ഒരു നാടിന്റെ മുഴുവൻ വസ്ത്രസങ്കല്പങ്ങളുണ്ട്. അഞ്ച് ചൊല്ലുകളുടെ നാട്ടിൽ ഇനി ഇവയഞ്ചും ഒത്തുചേരും. ഡോം എസ്തെറ്റിക്സ്, ദി ജോയ് ഓഫ് ഡ്രസ്സിംഗ്. അഞ്ചൽ, നിയർ കോളേജ് ജംഗ്ഷൻ, കുളത്തൂപ്പുഴ റോഡ്.